അധികാരത്തിന്റെ ഭാഗമായി എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. ഇത് ഇന്ത്യയാണ്, ജനാധിപത്യപരമാണ്. ഇതിനകത്ത് അധികാരത്തിലേക്ക് നരേന്ദ്രമോദി രണ്ടു തവണ കടന്നു വന്നപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണത്തെ ഏത് രൂപത്തിലാണ് നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് വെക്കുമ്പോൾ അതിനെതിരെ ചിന്തിക്കുന്ന കക്ഷികളെല്ലാം ഒന്നിച്ചു കയറുകയാണ്. കോൺഗ്രസ് അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബീഹാറിൽ നടന്ന ഒരു വലിയ ഒരു മുന്നേറ്റം, അത് ഈ രാജ്യത്തെ ബിജെപിക്കെതിരായിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. ആ പോരാട്ടത്തിന്റെ തുടക്കം ആ ഒരു രൂപത്തിലേക്ക് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഒന്നിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായതുവരെ നമുക്കറിയാം കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള വലിയ രൂപത്തിൽ ഉള്ള പ്രതിഷേധം, ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രതിഷേധം ഇന്ന് നാട്ടിലെമ്പാടും ഉയർന്നു വരുമ്പോൾ ഈ നാട്ടിൽ അസ്വസ്ഥരായിട്ടുള്ള കക്ഷികളെല്ലാം തന്നെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് ഒത്തുചേരുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ബീഹാറിലെത്തി. അതിനുശേഷം ഇപ്പം നാളെ അത് ബാംഗ്ലൂരിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ ആ ഒരു ബീഹാറിൽ നിന്ന് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അത് ക്ഷീണിച്ചിട്ടില്ല. പിന്നെ പണാധിപത്യം കൊണ്ട് ആളുകളെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, ജനാധിപത്യത്തെ പണാധിപത്യമായി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് എതിരായിട്ട് തിരിച്ചടി കർണാടകയിലും ആ രൂപത്തിൽ അവർ നടത്തിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എൻ സി പി പുലർത്തിയിട്ടുണ്ട്, ആ പുലർത്തിയതിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ പോയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, ശിവസേനയെ പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ പുലർത്തുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇവരുടെ ഒരു നിലപാട് തന്നെ എന്താണ്? ഇ ഡി അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളാണ്. ഇവർ കള്ളനെന്നും കൊള്ളക്കാരനെന്നും പ്രഖ്യാപിച്ച ആളുകളെ അവരെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയി. അവർ രാത്രി കൊണ്ട് തന്നെ ഇവരുടെ പാളയത്തിലേക്ക് പോയാൽ അവർ ഏറ്റവും വലിയ സത്യസന്ധന്മാരാണ്, അവർ ഹരിശ്ചന്ദ്രന്മാരെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് അവരെത്തുകയാണ്. പ്രത്യേകിച്ച് അധികാരം അവരുടെ കൂടെയാണ്. ആ അധികാരത്തിൻ്റെ ഭാഗമായി എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. ഇത് ഇന്ത്യയാണ്, ജനാധിപത്യപരമാണ്. ഇതിനകത്ത് അധികാരത്തിലേക്ക് നരേന്ദ്രമോദി രണ്ടു തവണ കടന്നു വന്നപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണത്തെ ഏത് രൂപത്തിലാണ് നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ആ ഭിന്നിപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി നമ്മൾ കാണുകയാണ് ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എഗീറ സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പൗരത്വ നിയമം ഉൾപ്പെടെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് വെക്കുമ്പോൾ അതിനെതിരെ ചിന്തിക്കുന്ന കക്ഷികളെല്ലാം ഒന്നിച്ചു കയറുകയാണ്. കോൺഗ്രസ് അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് ഈ കക്ഷികളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പൊതു മിനിമം പ്ലാറ്റ്ഫോമിലൂടെ, ഒരു പൊതു മിനിമം പരിപാടിയിലൂടെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഒന്നിപ്പിക്കുക എന്നുള്ള വലിയ രൂപത്തിലുള്ള ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായി ആ രൂപത്തിലേക്കുള്ള ഒരു ചർച്ച എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ രാജ്യത്തെ ജനങ്ങൾ കാണും, കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് അധികാരമില്ല, അതോടൊപ്പം ഞങ്ങൾക്ക് ഇ ഡി ഇല്ല, സി ബി ഐ ഒന്നുമില്ല. പക്ഷേ ആ പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷ, കർണാടകയിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രതീക്ഷ, ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.